സാധാരണ രീതിയിൽ എല്ലാവരും എക്സാജറേറ്റ് ചെയ്തിട്ടാണ് കാരിക്കേച്ചർ ചെയ്യുന്നത്. ഞാൻ ഒരുപാട് എക്സാജറേറ്റ് ചെയ്യാതെ ആൾക്കാരുടെ യഥാർത്ഥ ഒരു ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവം കൂടെ കൊണ്ടുവന്നിട്ട് ആളിനെ പെട്ടെന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ പെട്ടെന്ന് നിങ്ങളെ മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ ഒരു സ്റ്റൈൽ വരയ്ക്കുന്നത്. ഞാൻ എൻ്റെ പേര് വിനു എന്നാണ്. ഞാൻ വിനു നായർ എന്ന പേരിലാണ് കാർട്ടൂണൊക്കെ വരയ്ക്കാറ്. സാധാരണ എൻ്റെ കാർട്ടൂണുകൾ മംഗളം, മനോരമ, അതുപോലെ രാഷ്ട്രദീപിക, അതിനകത്തൊക്കെ കാർട്ടൂൺ വരാറുണ്ട്. ഇതിന് മുൻപ് ഞാൻ വർക്ക് ചെയ്തത് എൻ്റെ പഠനകാലം പറയാം. പഠനകാലം കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്തതിനെക്കുറിച്ച്, ഞാൻ രാജാരവിവർമ്മ ഫൈൻ ആർട്സ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ പഠിത്തത്തോടൊപ്പം തന്നെ പഠിച്ചിറങ്ങിയപ്പോൾ ക്യാമ്പസ് സെലക്ഷൻ വഴി എനിക്ക് ഹൈദരാബാദിലെ ആനിമേഷൻ അതിൻ്റെ ഒരു ട്രെയിനിങ്ങിന് അവസരം കിട്ടി. അവിടെ ചെയ്തുകൊണ്ടിരുന്ന അവിടെ തന്നെ ഞാൻ ജോലിക്ക് കയറുകയായിരുന്നു. അപ്പോൾ അവിടെ കുറേ നാൾ ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞ് പിന്നീട് ഞാൻ ഡിസൈൻ മേഖലയിലേക്ക് ഒന്ന് തിരിഞ്ഞു. ഡിസൈൻ വർക്കുകളും ഗൾഫിലുമൊക്കെ ഡിസൈൻ വർക്കുകൾ, അതുപോലെ നമ്മുടെ കവർ ഡിസൈൻ, അതുപോലെ പല രീതിയിലുള്ള ഡിസൈൻ മേഖലയിലുള്ള എല്ലാ തരത്തിലുള്ള വർക്കുകളും തിരിഞ്ഞു. ഇപ്പോൾ മെയിനായിട്ട് ഞാൻ നിൽക്കുന്നത് കാർട്ടൂൺ മേഖലയിലാണ്, കാരിക്കേച്ചർ കാർട്ടൂൺ ഈ മേഖലയിലാണ് നിൽക്കുന്നത്. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഈ ലോക്ക്ഡൗൺ ടൈമിൽ ഒരുപാട് കാർട്ടൂൺ വരയ്ക്കാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ലോക്ക്ഡൗണിനെ വളരെയധികം നല്ല രീതിയിൽ ഉപയോഗിച്ച ഒരു ആളും കൂടെ ഞാൻ. അപ്പോൾ ഒരുപാട് കാർട്ടൂണും ഇനി അതിൻ്റെ ഒരു എക്സിബിഷനൊക്കെ നടത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ വീട്ടിലിരുന്നൊക്കെ ധാരാളം കാർട്ടൂൺ ആശയങ്ങൾക്ക് നമുക്ക് ദാരിദ്ര്യമില്ലല്ലോ. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഒരു കാർട്ടൂണിന് ഉപരി അതിനെ ഗൗരവമായിട്ട് കണ്ടിട്ട് ആൾക്കാർക്ക് ഒരു നല്ല മെസ്സേജ് കൂടെ കൊടുക്കാൻ ഒരാഗ്രഹമുണ്ട്. ഒരു കാർട്ടൂൺ വായിച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് വെറുതെ തമാശയോടെ തള്ളിക്കളയുന്ന ഒരു വിഷയമല്ല ഒരു കാർട്ടൂൺ, വളരെ ഗൗരവത്തോടെ കാണണം. അതിനകത്ത് പറയുന്ന രണ്ട് പേര് സംഭാഷണം നടത്തുമ്പോൾ അതിനെ ആ സംഭാഷണത്തിൽ നിന്നും വളരെ ഗൗരവമായ ഒരു കാര്യം നമ്മൾ പൊതുജനത്തിന് ധരിപ്പിക്കാൻ കൂടി നമുക്ക് ഒരു ഒരു കാർട്ടൂണിസ്റ്റ് എന്ന നിലയിൽ നമുക്കതൊരു ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെയാണ് കാർട്ടൂൺ ചെയ്യാനാണ് എനിക്കിഷ്ടം. വെറുതെ രണ്ട് തമാശ പറഞ്ഞു പോകുന്ന രീതിയിൽ ഒരു കാർട്ടൂൺ വരയ്ക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ കാർട്ടൂണിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. പിന്നെ എനിക്ക് കൂടുതലും കാരിക്കേച്ചർ വരയ്ക്കുന്ന ഇഷ്ടമാണ്. നമ്മൾ വ്യത്യസ്തരായ മനുഷ്യരാണ് നമ്മുടെ ചുറ്റുപാടുള്ളത്. ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയാണ്. ഓരോരുത്തരുടെ മുഖത്ത് വിരിക്കുന്ന, ചിലരുടെ മുഖത്ത് പുഞ്ചിരിയായിരിക്കും, സദാസമയം പുഞ്ചിരിയായിരിക്കും. ചിലരുടെ മുഖത്ത് ചില ഒരു സംശയത്തിൻ്റെ ഒരു നോട്ടമായിരിക്കും. ചിലരുടെ മുഖത്തൊരു ഒരു ക്രൂരതയുടെ ചെറിയ സാധനങ്ങൾ കാണും. ഇങ്ങനെ വ്യത്യസ്തരായ ഒരുപാട് മനുഷ്യരുണ്ട്. ഇവരെയൊക്കെ വളരെ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യുന്നത് വലിയൊരു സംഭവമാണ്. അവരെല്ലാം വരയ്ക്കാനും ഭയങ്കര ഒരു താല്പര്യമുണ്ട്. അപ്പം മെയിനായിട്ട് ഇതിന് കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളും ഒന്നുമല്ല നമ്മൾ വരയ്ക്കുന്നത്. അതിനകത്ത് കൂടുതൽ എന്താണ് അൽക്ക അല്ലേ, അൽക്കയുടെ മുഖത്ത് എന്താണ് പ്രത്യേകത? ഇപ്പോൾ അൽക്കയുടെ മുഖത്ത് ഞാൻ കാണുന്ന പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ണാടി അൽക്കയുടെ പ്രത്യേകതയാണ്, ചിരി പ്രത്യേകതയാണ്, മൂക്ക്, കണ്ണ്, മുടി, ഇത്രയുമാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് ഞാൻ അൽക്കയുടെ ഒരു കാരിക്കേച്ചർ വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വരച്ചു തുടങ്ങാം അല്ലേ. ഈ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ ചിലപ്പോൾ ചില സാധനങ്ങൾ വിട്ടുപോകും. അപ്പം ഇടയ്ക്ക് വരയ്ക്കുമ്പോൾ ഞാൻ ഇടയ്ക്കൊന്നും മിണ്ടാതിരിക്കും. കണ്ണാടിക്കൊരു പ്രത്യേകതയുണ്ട്, റൗണ്ട് രീതിയിലുള്ള ഒരു കണ്ണാടിയാണ്. ഒറ്റ ലൈനാണ് നമ്മളിതിനകത്ത് കാരിക്കേച്ചതിനകത്ത്. ഞാൻ പെൻസിൽ കൊണ്ട് സ്കെച്ച് ഇടുവോ ഒന്നുമില്ല, ഒറ്റ ലൈൻ അതിനകത്ത് അത് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതാണ് എൻ്റെ ഒരു രീതി. ചില ആൾക്കാരെ നമുക്ക് വരച്ച് ഫലിപ്പിക്കാൻ ഭയങ്കര പാടാണ്. കാരണം അവരുടെ മുഖത്തെ ചില പ്രത്യേകതകൾ, ചില ആൾക്കാരുടെ മുഖത്ത് ഒരു പ്രത്യേകതയും കാണത്തില്ല. ചിലരുടെ മൂക്കിന് ചില റൗണ്ട് ഷേപ്പ്, കണ്ണിന് ഷേപ്പ്, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് വരയ്ക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഉരുണ്ട മൂക്കായതുകൊണ്ട് കുറച്ച് എളുപ്പമാണ്. പിന്നെ മുഖത്തിന് ചില പ്രത്യേകതയുണ്ട്. ചിലരുടെയാണ് സ്ക്വയർ ടൈപ്പ് മുഖമാണ്, ചിലരുടെ നീണ്ട മുഖം. ചുണ്ടിന് ചെറിയ ചുണ്ടാണ്, അത് ചുണ്ടിലൊരു ചെറിയ ചിരി ഉണ്ട്. അപ്പോൾ ആ ചിരി വരുത്താനാണ് ഇനി എൻ്റെ ശ്രമം. ആളിൻ്റെ മുഖത്തെ എക്സ്പ്രഷന് നമ്മൾ ചെറിയ പ്രാധാന്യം കൊടുക്കുന്നു.
ഇത്രയും മുടിയുള്ളവരെയൊക്കെ വരയ്ക്കാൻ എളുപ്പമാണ്, കാരണം മുടിക്കൊരു ഷേപ്പുണ്ട്. ചില ആൾക്കാരെ നമ്മൾ വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, കാരണം എന്ന് വെച്ചാൽ അവരുടെ മുടിയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ബാക്കിലേക്ക് കെട്ടിവെച്ച രീതിയായിരിക്കും. അപ്പം ഫേസിൻ്റെ ഷേപ്പ് നമുക്ക് വരച്ചെടുക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. എന്നാൽ ഒരു ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ കാരിക്കേച്ചറിനെ സംബന്ധിച്ച് ഏത് ഫേസും വരയ്ക്കാൻ വരച്ച് വലിപ്പിക്കണം. അതുവേണ്ടി നിരന്തരമായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു പ്രാക്ടീസായിട്ട് കൂട്ടിയാൽ മതി. ചിലർ കാലൊക്കെ വരച്ച് താഴോട്ട് വരുമ്പം ചെറുതാക്കിയൊക്കെ വരയ്ക്കും. കാരിക്കേച്ചറിൻ്റെ ഒരു സ്റ്റൈൽ അതാണ്. ഞാനിത് ഹെഡ് മാത്രമായിട്ട് നിർത്താം, കാരണം ഒത്തിരി താഴോട്ട് ഫുൾ സൈസ് വരയ്ക്കുന്നില്ല. ഹെഡിൻ്റെ മാത്രമായിട്ടുള്ളൊരു കാരിക്കേച്ചർ. ഇനി ഞാൻ കണ്ണാണ് ചെയ്യേണ്ടത്. ആൽക്കയുടെ കാരിക്കേച്ചർ ഏകദേശം പൂർത്തിയായി. ലാസ്റ്റിൽ എൻ്റെ സിഗ്നേച്ചർ. ഓക്കെ, ഇന്ന് നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് ആൽക്കയുടെ ഒരു കാരിക്കേച്ചറാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത ഒരു പുതിയ എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു വിഷയമായിട്ടാണ് വരുന്നത്, കാർട്ടൂൺ. ഒരു പുതിയ കാർട്ടൂൺ, ഒരു പൊളിറ്റിക്കൽ കാർട്ടൂൺ എങ്ങനെ ചെയ്യാം, അതിൻ്റെ രീതികൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ പുതിയൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ. താങ്ക് യു.